പ്രിയമുള്ളവരെ, ഞാൻ ബിൻസ്. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തൂളിമാനവും അതുപോലെ മുഖപ്പ്. നിങ്ങൾ മുകളിൽ കാണുന്നതാണ് മുഖപ്പ്, എൻ്റെ കൈവശം ഇരിക്കുന്നതാണ് തൂളിമാനം. ഇത് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള ഏതാനും അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ സാധാരണ ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തൂളിമാനം നിർമ്മിക്കാനായിട്ട് തടിയാണ്, വളരെ കനം കുറച്ച് പലകയായിട്ട് അറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഡിസൈൻ കട്ട് ചെയ്ത് പിടിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ മുഖപ്പും തടി കൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതലായിട്ടും മുഖപ്പും ഡിസൈൻ ചെയ്തിരുന്നത് ഇതുപോലെയുള്ള മൾട്ടി വുഡിലാണ്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ഇതാണ് മൾട്ടി വുഡ്. ഓക്കെ, ഇത് വരുന്നത് 4x8 ഷീറ്റായിട്ടാണ്. 4x8 എന്ന് പറഞ്ഞാൽ 4 ഹൈറ്റും 8 വീതിയുമുള്ള 8 നീളവുമുള്ള ഷീറ്റുകളായിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇത്. ഇതിപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നത് ഇതാ. ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇത് 6 ഹൈറ്റുള്ളതാണ്, അതായത് 1/2 ഹൈറ്റുള്ള ഈ ഷീറ്റ്. ഇത് കൂട്ട് 8 ഷീറ്റുകൾ നമുക്ക് ഈ 8 പീസുകൾ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് 6x48 സ്ക്വയർ ഫീറ്റ് ഏരിയനെ നമുക്ക് 48 ഫീറ്റ് ഏരിയനെ നമുക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്താൻ പോകാനായിട്ട് പറ്റും ഇതുപോലെ തൂളിമാനം പിടിപ്പിക്കുമ്പോൾ. ഓക്കെ, പക്ഷേ 48 എക്സാക്ട്ലി കിട്ടത്തില്ല, കാരണം ചെല്ലിൻ്റെ എൻഡ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, എൻഡ് ഇച്ചിരി നിങ്ങളെ കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെയുള്ള പോർഷനിലാണ് ഇത് വന്ന് അവസാനിക്കുന്നതെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം അതിൻ്റെ തിരിഞ്ഞ് പോകുമ്പോൾ ഈ കോർണറുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, കോർണർ ചെല്ലുമ്പോൾ ഇതിൻ്റെ പകുതിക്കലൊക്കെയാണ് കട്ടാകുന്നതെങ്കിൽ അതിന് ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും, ജോയിൻറ്റ് ജോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നഷ്ടം വരും, ചെറിയ ചെറിയ പീസുകളൊക്കെ നഷ്ടം വരും, അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ മുഖപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന ഡിസൈൻ ശ്രദ്ധിക്കുക. ഡിസൈനിൽ രണ്ട് പടിയെ തടിയുടെ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നോട്ട് ചെയ്യുന്നത്. ബാക്കിലുള്ളത് 12mm തിക്നെസ് കുറഞ്ഞ ഷീറ്റും ഫ്രണ്ടിലേത് ഇതുപോലെ തന്നെ 18mm ഷീറ്റുമാണ്. ഓക്കെ, രണ്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. എന്നാൽ അതിൻ്റെ പുറമേയുള്ള ഫ്രെയിം, ആ മുഖപ്പിൻ്റെ പുറമേയുള്ള ഫ്രെയിം സ്റ്റീലിൽ തന്നെ, അത് GI പൈപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഈ വരുന്ന ഷീറ്റിൻ്റെ പെയിൻറ്റിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇത് നിങ്ങൾ തടിയിൽ പെയിൻറ്റ് ചെയ്യുന്നത് പോലെയല്ല, ഇതിന് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷം അതിന് മുകളിൽ PU പെയിൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് പ്രൈമർ നിങ്ങൾക്ക് സാധാരണ പെയിൻറ്റ് കടയിൽ ലഭ്യമല്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയുക പോലുമില്ല. ഇതൊക്കെ ലഭിക്കാൻ ഓട്ടോമൊബൈൽസിൻ്റെ പെയിൻറ്റ് കിട്ടുന്ന അവർ സാധാരണയായി ഫൈബർ പാർട്സിൽ, വണ്ടിയുടെയൊക്കെ ഫൈബർ പാർട്സിൽ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമൊബൈൽസിൻ്റെ ഷോപ്പുകളിലാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക് പ്രൈമർ ലഭ്യമായിട്ടുള്ളത്. അത് മേടിച്ച് ഇതിൽ സ്പ്രേ ചെയ്തതിന് ശേഷം, സ്പ്രേ ആണ് നമുക്കിതിൽ പറ്റുകയുള്ളൂ, പെയിൻറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ശരിയാവത്തില്ല. ഞാൻ ട്രൈ ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് സ്പ്രേ പെയിൻറ്റ് തന്നെ ചെയ്യണം, കംപ്രസർ എടുത്ത് സ്പ്രേ ചെയ്യുക, വളരെ ഈസിയാണ്. ആദ്യമേ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റ് വെച്ചിരിക്കുക. അതിനൊരു ഒരു മെൽറ്റിംഗ് വരും, പ്ലാസ്റ്റിക്കിന് ഒരു ചെറിയ മെൽറ്റിംഗ് വരും, അത് ഒരു ചെറിയ ഒട്ടലൊക്കെ നമുക്ക് തോന്നും. അതിനുശേഷം 25 മിനിറ്റ് ആകുമ്പോൾ ഈ ഷീറ്റ് എടുത്തിട്ട് അതിൽ പെയിൻറ്റ് സ്പ്രേ ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഒരു വൈറ്റ് ഉള്ളിലോട്ട് വരുമ്പോൾ ഇച്ചിരി വൈറ്റ്നെസ് നീളന്ന് ഇപ്പോഴും ഉണ്ട്. നമ്മൾ മുകളിൽ ഒഴിവാക്കി പെയിൻറ്റ് ചെയ്തതാണ്, വൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ട്, കാരണം ഇത് ഓട് ഇങ്ങനെ വരുമ്പോൾ ഓടിൻ്റെ മുകളിൽ ഓട് വെച്ച് അത് മറഞ്ഞു പോകുന്ന ഏരിയയാണ്. പിന്നെ ഇത് മുകളിൽ സ്ക്രൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓട് വെക്കുന്നതിനായിട്ട് ഏറ്റവും താഴത്തെ ഓട് വെക്കുന്നതിനായിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പാണ് പിടിപ്പിച്ചിരിക്കുന്നത്. 2x1, അതായത് 2 ഇഞ്ച് വീതിയും 1 ഇഞ്ച് തിക്നെസ്സുമുള്ള GI പൈപ്പിലാണ് നമ്മുടെ ഓട് പൊക്കി നിർത്തിയിരിക്കുന്നത്, ലാസ്റ്റത്തെ ഓട്. ആ അതേ ഷീറ്റ്, അതായത് നമ്മുടെ അത് വെക്കുന്നത് ഒരു ഇങ്ങനെയായിരിക്കും വരുന്നത്, ഒരു ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ആ ഷീറ്റിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ കൊണ്ടുപോയി ഈ പറഞ്ഞ ഷീറ്റ് ഇങ്ങനെ വെച്ച് സ്ക്രൂ ചെയ്യുന്നത്. സ്ക്രൂ ചെയ്തതിന് ശേഷം സ്പ്രേ പെയിൻറ് തന്നെ എടുത്ത് അല്പം ആ സ്ക്രൂവിൻ്റെ മുകളിൽ, സ്ക്രൂവിന് സിൽവർ കളറിലിരിക്കുന്നതിനാൽ നമ്മൾ അതിന് മുകളിൽ അല്പം സ്പ്രേ പെയിൻറ് സ്പ്രേ ചെയ്താണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കാലക്രമേണ ഇത് ബെൻഡാവുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഫ്യൂച്ചറിൽ പറയാം. നിലവിൽ അതിന് ഒരു സപ്പോർട്ട്, സെൻറ്ററിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നല്ല ചൂടടിച്ചാൽ അത് ബെൻഡാവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ അതിൻ്റെ സെൻറ്ററിലൊരു പൈപ്പിൻ്റെ GI പൈപ്പ് കൊണ്ട് തന്നെ വെൽഡ് ചെയ്ത് അതിൽ ഒത്തിച്ച് നിർത്താനാണ് സെൻറ്റർ. അങ്ങനെ ഒരു സപ്പോർട്ട് കൂടി കൊടുക്കാനുണ്ട്. അതിന് ശേഷം വലിയ കുഴപ്പമുണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലായിടത്തും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും വൈറ്റ് കളറിൽ തന്നെ വെക്കുകയാണ്. നമ്മൾ അതിന് പെയിൻറ് ചെയ്തു, ബ്രൗൺ കളറുള്ള ഷീറ്റുകൾ അവൈലബിൾ ആണ്, ബട്ട് അതിന് യഥാർത്ഥ ബ്രൗൺ കളറല്ല, അത് കുറച്ചുകൂടി ലൈറ്റ് ബ്രൗൺ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാർക്ക്നെസ് അതിനില്ല, ആയതിനാൽ പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും പലരും ഡൗട്ട് പറഞ്ഞതുകൊണ്ടാണ് വൈറ്റ് ഷീറ്റ് തന്നെ എടുത്ത് നമ്മൾ പെയിൻറ് ചെയ്ത് ഉപയോഗിച്ചത്. മറ്റൊരു പ്രധാന കാര്യം മുഖപ്പിൻ്റെ ഡിസൈനാണ്.
നിങ്ങൾ സാധാരണ കണ്ടിരിക്കുന്ന ഡിസൈനിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഇത്. അതെന്ന് ഞാൻ പറയാനുള്ള കാരണം, പഴയകാല വീടുകൾ കണ്ടിട്ടുള്ളവർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും, എന്നാൽ ഇപ്പോൾ കാണുന്ന വീടുകളിൽ ഇങ്ങനെയൊരു മോപ്പ് സാധാരണമല്ല. അത് ഞാൻ വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വരയിൽ കാണാമെന്ന് വിചാരിക്കുന്നു, മൂന്ന് പടങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലത് കണ്ടാൽ മനസ്സിലാവും. അതായത് അതിൻ്റെ മോന്തായത്തിൽ നിന്ന് നേരെ പോയിട്ട് നേരെ താഴോട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് സാധാരണയായിട്ട് നമ്മളിപ്പോൾ കാണുന്ന മോപ്പുകൾ സെറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ഡിസൈൻ ഉണ്ട്. ഇത് പഴയ കാലത്ത് കണ്ടിരുന്നതാണ്. മൂന്തായത്തിൽ നിന്ന് ചെരിഞ്ഞ് മുകളിലേക്ക് പോയിട്ട് ഇത് മൂന്തായത്തിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് നേരെ താഴോട്ട് വരുന്നു. അതൊരു ഡിസൈൻ. അതിൻ്റെ താഴെ മറ്റൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ഞാൻ വരച്ചിരിക്കുന്ന പിക്ചറിലെ മൂന്തായത്തിൽ നിന്ന് ചെരിഞ്ഞ് മുകളിലേക്ക് പോയതിനു ശേഷം അത് ചെരിഞ്ഞ് തന്നെ താഴേക്ക് വരുന്നു. ഈ ഒരു ഡിസൈനാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡിസൈനിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഞാൻ പറയാം. അത് ഓടിയിടുന്നതിലാണ് പ്രധാനമായിട്ടും വരുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു ചെരിഞ്ഞ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ ഹൈറ്റ് മുകളിലേക്ക്, അതായത് അതിൻ്റെ മോന്തായത്തിൽ നിന്നും ഹൈറ്റും അതിൻ്റെ മുകളിലേക്ക് കൂടി പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ആ പോകുന്ന ഭാഗത്ത് ഹൈറ്റ് ഓവറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഓടിയിടുന്ന ഭാഗത്ത് അതിന് ഒടിവ് വരും. ഇപ്പോൾ നിലവിൽ അതിന് ഒടിവുണ്ട്. അത് ഒടിവ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം നേരെ വരുന്ന ഉടനെ ചെരിച്ച് മുകളിലേക്ക് ചെരിഞ്ഞ് വരുന്ന സമയത്ത് ആ കറക്റ്റ് അവിടെ വരുമ്പോൾ ഒരു ഒടിവ് വരുന്നത് ഓടിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ കാരണമാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെരിച്ചാണ് നിങ്ങൾ മുഖപ്പ് പിടിപ്പിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി നല്ലൊരു ധാരണ വേണം. അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച മോഡലിലുള്ള മുഖപ്പുകൾക്ക് വലിയ പ്രോബ്ലം ഇല്ല. മുകളിലേക്ക് ചെരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇത് ഏറ്റവും മുകളിലെ വരുന്ന ഓട്, ഏറ്റവും മുകളിൽ വരുന്ന ഒരു നേരം ഓട് കട്ട് ചെയ്ത് ചെറിയ പീസുകൾ ഇങ്ങനെ വലുതായി വരുന്ന രീതിയിലായിരിക്കും വരിക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യമായി അങ്ങനെ ട്രൈ ചെയ്യുന്നതാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത ഓടുകൾ ഇടേണ്ടി വരും. അപ്പോൾ അത് താഴെ വന്നിരിക്കുന്ന ഇതിനെയാണ് ചുടുകോടി എന്ന് പറയുന്നത്. ഈ ചുടുകോടിക്ക് തുല്യമായിട്ട് മുകളിലും ഒരു ചുടുകോടി വരും. അത് ഭംഗിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യത്തെ ശ്രദ്ധിക്കുക.